Listen. അതിന് ശരീരത്തിലുണ്ടല്ലോ. ഇനി ശരീരത്തിലില്ലാന്ന് നമ്മൾ ആരാ പറഞ്ഞത്? ശരീരത്തിൽ പ്രവേശിച്ച് രോഗം മറ്റതും രൂപത്തിലാകാൻ പറ്റില്ല. നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കാൻ ശരീരത്തിൽ പ്രവേശിച്ച് അത് രക്തത്തിൽ കൂടെ വരെ പിശാച്ച് നടക്കുന്ന അറിഞ്ഞില്ലേ? പക്ഷെ രക്തത്തിൽ കൂടെ സഞ്ചരിച്ച് നിങ്ങൾ വാൾവ് പിടിച്ചെടുക്കാൻ പറ്റൂല. പിശാച്ചിന് പിശാച്ചിന് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അതൊരു അദൃശ്യ ശക്തി ഹൈഡ്രോജൻ ഓക്സിജൻ മാതിരിയൊക്കെ മറവി ഉണ്ടാക്കാൻ. മറവി ഉണ്ടെങ്കിൽ ഖുർആൻ മുഴുവൻ മറക്കൂലേ? പക്ഷെ മറവിയൊക്കെ പിശാചിയൊക്കെ ചേർക്കും. അപ്പൊ അൻസാനി ശൈത്താനു നന്ന് യൂനുസ് ഇങ്ങനെ മറവിയൊക്കെ പിശാച്ചിലേക്ക് ചേർത്തി പറയും. അത് മറവി പിശാച്ചിന് ഇഷ്ടമുള്ളതാ. മറവി പിശാച്ചിണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആകെ കുട്ടിച്ചോറാവില്ല ഇവിടെ. നിങ്ങൾ കുട്ടി നമ്മളെ ഓരോ സമയത്ത് എനിക്ക് വേദ പരിപാടിയൊക്കെ മറവി ഉണ്ടാക്കുക, ഖുർആൻ പഠിച്ചൊക്കെ മറവി ഉണ്ടാക്കുക. മറവി ഉണ്ടാക്കിയതോ? മറവിയല്ല ഉണ്ടാക്കിയത്, നബിക്ക് അക്കലിന് ബാധിച്ചു. എന്നാ അക്കലിന് ബാധിച്ച് നബിക്ക് ജനാബത്ത് ഉണ്ടായോ ഇങ്ങനെയൊക്കെ തോന്നൽ ഉണ്ടാക്കിയിരുന്ന. മറവിനെ പിശാച്ച് ഉണ്ടാക്കാൻ പറ്റൂല. മറന്ന് മറവി ഉണ്ടാക്കിയാൽ മറവിയൊക്കെ അള്ള നമ്മളിൽ വെച്ചതാ. പക്ഷെ മറവി ഉണ്ടാക്കിയാൽ തൃപ്പതി പിശാച്ചിലോണ്ട് പിശാച്ചിൽ ചേർത്തി പറയും. ഏതുപോലെ അന്നി മസനിയ ശൈത്താനി അയ്യൂബ് നബി പറഞ്ഞ് എന്നെ പിശാച്ച് ബാധിച്ച്. അവിടെ അമാനിമലിന്റെ പരിഭാഷകരോട് നോക്കി ഖുറാനെ ഖുറാനെ വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥലത്താണ് അന്നി മസനിയ ലുറു എന്ന. അപ്പൊ അയ്യൂബ് നബി അന്നി മസനിയ ശൈത്താനു എന്ന് പറഞ്ഞത് രോഗമൊക്കെ പിശാച്ചിന് തൃപ്പതി ഉള്ളതാ. അപ്പൊ തൃപ്പതി പിശാച്ചിന് തൃപ്പതിയുള്ളൊക്കെ പിശാച്ചിലേക്ക് ചേർത്തി പറയും. അങ്ങനെ ചേർത്തി പറഞ്ഞതാണെന്ന്. അല്ലെങ്കിൽ അയ്യൂബ് നബി നബിയാണ്, മനുഷ്യനാണല്ലോ. പറച്ചോൻ എന്നെ കൈവിട്ടുകൾ തോന്നലുണ്ടായി. ഈ രോഗമൊക്കെ ആയപ്പോ കുടുംബമൊക്കെ തെറ്റിപ്പോയപ്പോ അയ്യൂബ് നബിക്ക് തോന്നി എന്നെ പറച്ചോൻ കൈവിട്ടോ. അതാണ് പിശാച്ച് ബാധിച്ചിന്റെ ഉദ്ദേശം.